വിവാദങ്ങൾ വരുന്ന വഴി പലപ്പോഴും അറിയില്ല. അത്തരത്തിൽ പണി കിട്ടിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും നിലവിൽ സ്റ്റാർ മാജിക് താരവുമായ ഷിയാസ് കരീം. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ. നടനും കൊമേഡിയനുമായ ടിനി ടോമിനെ ആരോ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നു. അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കവേ തന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത് ഷിയാസ് ആണ് എന്ന് പേര് പുറത്താകുന്നു. അതോടെ ടിനി ടോമിന് ചീത്ത വിളിച്ചതിന് ഷിയാസ് കരീമിന് പൊങ്കാല കിട്ടുന്നു. പിന്നാലെ ഷിയാസ് വീണ്ടും എയറിൽ കയറുന്നു. ഇതോടെ ആ ഷിയാസ് താനല്ലെന്നും മറ്റാരെങ്കിലും ആയിരിക്കുമെന്നും ഷിയാസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നു. മാത്രമല്ല ടിനി ടോമുമായി നല്ല ബന്ധത്തിലാണെന്നും ആരും ഈ വാർത്ത കണ്ട് തനിക്കെതിരെ തിരിയരുതെന്നും അപേക്ഷിക്കുന്നു. ടിനി ടോമും സ്റ്റാർ മാജിക്കിൽ ഗസ്റ്റായി എത്താറുണ്ട്. അവിടെ ഇരുവർക്കുമിടയിൽ നല്ല ഊഷ്മളമായ ബന്ധമാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ വാർത്ത പലരെയും ഞെട്ടിക്കുകയും ചെയ്തു. അവസാനം ഈ വിഷയത്തിൽ ടിനി ടോം തന്നെ വീണ്ടും പ്രതികരണ വീഡിയോയുമായി എത്തി. തന്നെ ഫോണിൽ വിളിച്ച ആളുടെ പേര് ഷിയാസ് എന്നാണെന്നും എന്നാൽ അത് ഷിയാസ് കരീം അല്ലെന്നും ആ വീഡിയോയിൽ ടിനി ടോം വ്യക്തമാക്കി. മാത്രമല്ല ഷിയാസ് കരീം തന്റെ ഒരു സഹോദര തുല്യനാണെന്ന് പറയാൻ അദ്ദേഹം മറന്നുമില്ല. ഈ വീഡിയോ ഇപ്പോൾ ഷിയാസിന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലുണ്ട്. ഇത് തന്നെ ഷിയാസ് സ്റ്റാറ്റസായി ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പേരിലെ സാമ്യതയുടെ പേരിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും എയറിൽ കയറേണ്ടി വന്ന ദുരനുഭവം ഷിയാസ് കരീമിനുണ്ടായി. നിലവിൽ സ്റ്റാർ മാജിക്കിന്റെ സജീവ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. സിനിമ വിനോദ മേഖലകളിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ പരിശ്രമിക്കുന്ന ഷിയാസ് കരീം കഴിയുന്നതും എല്ലാവരോടും നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. ഏതൊരാളുടെ ജീവിതത്തിലും ഇത്തരം പൊല്ലാപ്പുകൾ കടന്നു വരുന്നത് ഒട്ടും നിനച്ചിരിക്കാതെയാണെന്നതാണ് സത്യം. നിങ്ങൾ സ്റ്റാർ മാജിക് പ്രേക്ഷകനാണെങ്കിൽ ഷിയാസിന്റെ ഏത് പ്രകടനമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യൂ. സിനിമ, ടെലിവിഷൻ, നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ പരിപാടികളെ കുറിച്ച് അറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്നുള്ള ചാനലിന്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.